Kadapla Matata, Mukemandri Chevil, Mandra Moduna, Sarideuda Chitram, People TV, Adim Purate Katikanada, Anna Avarta, Sajiva Mai, Charsekatiapol, Mukemandri the Ne, Adino to Pradigirichade, Yengareo, Arila, Sangada Garo in the Vijarich, Samsarichu and Nairno, Adikatatil Paranjirinada, Malayali Sridhar and Nair, Murigal Lingikana, Saride, Parija Mila, Uno, Rando, Matramana, Saride, Kanditula in the Atakam Paranu, and the office lecturer, Jagda the Kravilude, and a Kiringal Niki, the Noka Paranja, Mukemandri Ude. Mahanaya Umman Chandude, Idapadaligal Victamak on the Karingalana, Sarida Ipol in the Munam Divasam, Muridal Gun, the Solar Commission Munil, Iduverula Murigala Kutivaikumol, Sri Rajiv. Tirchiaim, Ipa Anatomatla dealings in the Ella Regalum, Commission Anatil in the Bilichivati Padishodikam Narashim, Sarida Munu to Chirikiana, Anatle, Iregal, Munu to Ekram, other Padishodikam, Kundu and the Padishodikamana, Avishamana Munu to Chirikina, Munu Tavana Matram, Tane Kandirikam, End the Varanirikina, Mukimandra Vadam, Pachakalamana, our Tichvekta Makuiana, Ipol Sarida Idrikinda. Tirchiaim, തീർച്ചയായും സമഗ്രമായ ഒരു ചർച്ചയിലേക്ക് തന്നെ പോകുമ്പോൾ ഒരുപക്ഷേ രാഷ്ട്രീയ കേരളം ഇതുവരെ കാണാത്തതിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളുടെ വ്യാപ്തിയാണ് മൂന്നാം ദിനം സരിതയുടെ വാക്കുകളിൽ നിന്നും എത്തുന്നത് അജിം ഷാ ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നിടത്ത് എംഎൽഎമാർ എംപിമാർ മന്ത്രിമാർ എന്നിവരുമായി അവിഹിത ബന്ധ ആരോപണമുണ്ട് എന്ന് സരിത പറഞ്ഞു തുടങ്ങിയാണ് ഒരുപക്ഷേ സോളാറിലെ ലൈംഗിക ആരോപണങ്ങളിലേക്ക് ഇപ്പോൾ സരിത കടക്കുകയാണ് അതിന്റെ അപ്ഡേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് സ്വകാര്യതയെ ബാധിക്കും എന്ന് സരിത പറഞ്ഞു വെക്കുന്നു തന്നെ ചേർത്തുള്ള ലൈംഗിക കഥകളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെ സരിത ഖണ്ഡിക്കുന്നില്ല പക്ഷേ അതിനെക്കുറിച്ച് പറയുന്നത് തന്റെ സ്വകാര്യതയെ ബാധിക്കും അത് പറയാൻ താൽപര്യമില്ല എന്ന് കമ്മീഷൻ അറിയിച്ചിരിക്കുകയാണ് സരിത തീർച്ചയായും അതായത് 30 പേജുള്ള കത്ത് ഒരുപക്ഷേ ആ കത്തിൽ നമുക്കറിയാം Sri Rajiv, Amna, Varta Samela Tinidail, Mukemandri, Wagdan and Loribaksha Paisa Tiriga Kitum and the Wagdan and Ladakam Pariganichunda, Wirtikati Tiriti Parana Karingala Samandichi, Akatine, Lutija, the Namuda Kamaragal at the Karingalada, PC Vishnunad, Haibi Eden, Adakamulla, Nedakan Marida Congress, Nedakan Marida Perik, AP Abdullah Kuti, Udapere, Langi Gamait and the Sadir at the Ubayoguchu and the Adakamula Karingal, Uribakshe, Aptaram Karingal, the Koka Velicham Vishnam. Muriagamo, Tudadundauga, Akaring Lokim, Rajiv. Ajim Shah Ribakshe, E. Langigamai Paramai Kajingal in the Parayan Sadi Illa and Nana Tonan the Karnam, as Sogari the Badikim and Tan Parayindilla and Nana, Paranikin the Parayunda, Paul Sampatika Arabangla Kurchana, Sampatika Persangla Kurchana and Nana Sarida Parayunda, Solar case my Bentapata Pradana, Aroban and Dengi Arabana Maidu, in the Tan Samadikinu, Inum, Sarida Paranikinunda, Ajim Shah. തീർച്ചയായും സമഗ്രമായ ചർച്ചയിലേക്ക് പോകേണ്ടതുണ്ട് രാഷ്ട്രീയ കേരളം ഇതേ സംബന്ധിച്ച് ഇതുവരെ സരിത നൽകുന്ന മൊഴിയുടെ അതാത് സെക്കൻഡുകളിൽ പ്രേക്ഷകർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ തുടർന്ന് വരുന്നത് ശ്രീ രാജീവ് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഇതുവരെയുള്ള വിവരങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് വിവിധ രാഷ്ട്രീയ കോണുകൾ നിരീക്ഷിക്കുന്നത് എന്ന് അറിയാൻ ഒരുപക്ഷേ ചർച്ച വ്യാപിപ്പിക്കേണ്ടതുണ്ട് നിരവധി രാഷ്ട്രീയ പ്രതിനിധികളെ നമുക്ക് വിളിക്കാവുന്നതുമാണ് ശ്രീ രാജീവ് തീർച്ചയായും അജിം ഷാ സോളാർ കേസിലെ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് സരിത നൽകിയ വിസ്താരത്തിന്റെ ഏറ്റവും സ്പീഡുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പപ്പോൾ തന്നെ സരിത എന്തു പറയുന്നുവോ അത് അപ്പപ്പോൾ തന്നെ പ്രേക്ഷകരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഇപ്പോൾ സരിത പറഞ്ഞു വരുന്നത് സോളാർ കേസിലെ ലൈംഗിക ആരോപണം സംബന്ധിച്ച കാര്യങ്ങൾ ആണ് എന്നാൽ സ്വകാര്യതയെ ബാധിക്കുന്നതിനാൽ അത് പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സോളാർ കേസുമായി ബന്ധപ്പെട്ട പ്രധാന ആരോപണം ഇതായിരുന്നു എന്ന് സരിത സമ്മതിക്കുന്നുണ്ട് അടുത്ത ഘട്ടത്തിൽ സരിത എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ പ്രതിനിധി ഉമേഷ് അത് കൃത്യമായി തന്നെ നമ്മളെ അറിയിക്കും പ്രേക്ഷകരിലേക്ക് ഏറ്റവും വേഗത്തിൽ പീപ്പിൾ ടിവി സരിതയുടെ മൊഴി സംബന്ധിച്ച വിശദാംശങ്ങൾ എത്തിക്കുന്നതാണ് തീർച്ചയായും അത് എത്തിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു റിന്യൂവൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ചാണ്ടി ഉമ്മനുമായി ചേർന്ന ഒരു വലിയ കമ്പനി തുടങ്ങാൻ സരിത മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടുകൂടി കാര്യങ്ങൾ നീക്കിയിരുന്നു എന്ന വിവരം അനർട്ട് വഴി അനർട്ടിന്റെ ടെൻഡർ നടപടികളെ അട്ടിമറിച്ചുകൊണ്ട് സുരാന എന്ന തെലുങ്ക് കമ്പനിയിലേക്ക് പറയൂ ടീം സോളാറിന്റെ മറവിൽ അതിന്റെ ഡയറക്ടർമാർ പൊതുജനങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറയുന്ന തുകയുടെ യഥാർത്ഥ റിപ്പോർട്ട് അല്ലെങ്കിൽ അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല അന്വേഷണം അതായത് സോളാർ സാമ്പത്തിക അന്വേഷണം സോളാർ കേസിലെ സാമ്പത്തിക അന്വേഷണം അന്വേഷണ സംഘം അന്വേഷിച്ചിട്ടേ ഇല്ല എന്ന് കൃത്യമായി തന്നെ സരിത പറയുന്നു അതിന് താനും കാരണമായിട്ടുണ്ടാകാമെന്ന് സരിത കമ്മീഷനെ അറിയിക്കുകയാണ് യഥാർത്ഥ റിപ്പോർട്ട് അതായത് എത്ര കോടി പിടിച്ചു
എന്നത് കിട്ടിയാൽ മാത്രമേ എവിടെ നിന്നാണ് വന്നത്, എവിടേക്ക് പോയി എന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പറയാനാകൂ. ഇപ്പോൾ എത്ര കോടി പിരിച്ചു എന്നതിനെ കുറിച്ച് പോലും ഒരു അന്വേഷണം നടന്നിട്ടില്ല. അതായത് സോളാർ കേസിലെ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം പ്രഹസനമായിരുന്നു എന്ന് സരിത പറഞ്ഞു വെക്കുകയാണ്. സരിത കൂടി കുറ്റവാളിയായിട്ടുള്ള ഒരു കേസിലെ അന്വേഷണമാണ്. തീർച്ചയായും 2 ലക്ഷത്തിന്റെ ചെക്ക് മടങ്ങിയവർ എങ്ങനെ ഈ കോടികൾ നൽകും എന്ന് വലിയ വീമ്പു പറച്ചിലൂടെ യുക്തിഭദ്രമായി കാര്യങ്ങൾ നിരത്താൻ ശ്രമിച്ച മുഖ്യമന്ത്രി കേൾക്കുന്ന ഏറ്റവും വലിയ പ്രഹരം കൂടിയാണ് ഇതുവഴി എത്തുന്നത്. സ്റ്റീം സോളാർ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെയും സമഗ്രമായി അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് സരിത തന്നെ വ്യക്തമാക്കുന്നു. ഇപ്പോൾ പി സി ജോർജ് ചേരുകയാണ് ശ്രീരാജീവ് നമ്മോടൊപ്പം. പി സി ജോർജ് ഞെട്ടിക്കുന്നു, മൂന്നാം ദിനവും ഒരുപാട് സ്ഫോടനങ്ങളാണ് സരിത നടത്തുന്നത്. റിന്യൂവൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ചാണ്ടി ഉമ്മനുമായി ചേർന്ന് നടത്തിയത് സർക്കാരിന് നഷ്ടം വരുത്തുന്ന രീതിയിൽ അനർട്ടിന്റെ ടെൻഡർ നടപടികളെ അട്ടിമറിച്ച കാര്യം, ഇ കെ ബാബുരാജ് എന്ന വ്യക്തിക്ക് വേണ്ടി ഉമ്മൻചാണ്ടി റീസർവേ ശുപാർശ ചെയ്ത് രണ്ട് ദിവസം കൊണ്ട് കാര്യം സാധിച്ച കാര്യം പിന്നീട് ചാണ്ടി ഉമ്മൻ വഴി കുരുവിള വഴിയാണ് ബന്ധപ്പെട്ടതെന്നുള്ള കാര്യം, തിരുവഞ്ചൂരും കോൺഗ്രസ് രാഷ്ട്രീയവും ഗ്രൂപ്പ് രാഷ്ട്രീയവും വെളിവാക്കുന്ന കാര്യം, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് സരിത നൽകിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, ശ്രീ പി സി ജോർജ് താങ്കളിലേക്ക് ഇപ്പോ മടങ്ങി വരാം. ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. കേസിൽ സാമ്പത്തിക ആരോപണങ്ങൾ മറയ്ക്കുന്നതിനാണ് ഇത്തരത്തിൽ ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടുവരുന്നത്. ഇത്തരം ആരോപണങ്ങൾ തുടർച്ചയായി വന്നതിനാൽ യഥാർത്ഥ തട്ടിപ്പ് അന്വേഷിച്ചിട്ടില്ല എന്ന കാര്യം കൂടി സരിത പറഞ്ഞു വെച്ചിരിക്കുന്നു. ശ്രീ പി സി ജോർജ് താങ്കൾക്ക് തുടരാം. ഞാൻ ഞെട്ടുന്ന കാര്യം കേട്ടപ്പോ എനിക്ക് ചിരി വന്നു. കാരണം ഞെട്ടി ഞെട്ടി ഞെട്ടൽ എന്താണെന്ന് അറിയില്ലാത്ത ജനമായി കേരളത്തിലെ ജനം മാറിയില്ലേ. അങ്ങനെ ഞെട്ടും, ഞെട്ടിയുടെ കാര്യമില്ലല്ലോ. ഇത്രമാത്രം ഭീകരമായ സംഭവ വികാസങ്ങൾ ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നടക്കുന്നു. അത് എല്ലാത്തിന്റെയും തല എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അതാണ് പ്രശ്നം. എത്ര ഭീകരതയാണത്. അഴിമതി മാത്രമല്ല, സ്ത്രീപീഡനം മാത്രമല്ല, എല്ലാ വൃത്തികേടിന്റെയും കേളി രംഗം മൂർത്തിഭാവമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നിപ്പോ തെളിയിക്കപ്പെടുകയാണ്. എനിക്ക് അത്ഭുതം ഞെട്ടൽ ഇപ്പൊ എന്താണെന്നറിയോ? സരിത പറയുന്നത് കേട്ടിട്ട് ഒരു ഞെട്ടലില്ല. കാരണം ഞെട്ടി ഞെട്ടി നമ്മുടെ ഞെട്ടൽ തീർന്നതാ. എനിക്ക് അത്ഭുതവും ഞെട്ടലും ഇപ്പൊ എന്താ, ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡ് കൊണ്ട് ഒരു സുധീർ നിന്ന് കൂടി പറയുന്നു, തെളിവുകൾ, നിരവധി തെളിവുകൾ നശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു എന്നാണ് സരിത ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കമ്മീഷന് മുമ്പാകെ. ശരിയാണല്ലോ. കാരണം ഡി ജി പി തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ, എ ഡി ജി പി ജോസ് ആ കോൺഗ്രസ് മുഴുവൻ നശിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ? അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങളും അതിൽ പെടുമോ? സംശയം, അതെല്ലാം നശിപ്പിച്ചിരിക്കല്ലേ. അതായത് കാര്യങ്ങൾ അടുത്ത ദിവസം പറയാമെന്നാണ് സരിത ഇപ്പോൾ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. ആ വരട്ടെ, എല്ലാം പുറത്തു വരില്ല, എല്ലാം പുറത്തു വരട്ടെ. അത്രയെങ്കിലും ആ സ്ത്രീയിലൂടെ ഞാൻ അറിയട്ടെ. എന്റെ ഒരു ഒറ്റ ദുഃഖമേ ഉള്ളൂ, ഈ മുഖ്യമന്ത്രിയെ പറ്റും നേതാക്കന്മാർ, അതെങ്ങനെ ഗവൺമെന്റിലുള്ള മന്ത്രിമാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പരിധി കൂട്ടിരിക്കുക, ഒരുമിച്ച് കൈക്കൂലി വാങ്ങുക, കാശ് മേടിക്കാതെ കണക്ക് അവസാനം തീർക്കുക. ഇത് ഒരു 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 മുച്ചീട്ട് കളിക്കാരന്റെ കൂട്ടല്ലേ? മുച്ചീട്ട് കളിക്കാരെല്ലാം ഒരു ഒരു ഗ്രൗണ്ടിലോട്ട് ചെന്നാൽ 10 ഇടത്തിൽ നിന്ന് മുച്ചീട്ട് കളിക്കും. ആ എവിടെ കിട്ടിയാലും എല്ലാം കൂടെ അവസാനം ഇവരെല്ലാം കൂടെ ഒരുമിച്ച് എത്ര കിട്ടി നോക്കിയിട്ട് വീതം വെക്കുക. അതുപോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒരുമിച്ച് കൈക്കൂലി മേടിക്കുക, വീതം വെക്കുക. ഇവിടെ തർക്കം നടന്നത് സരിത ആര്യാടനെ പറ്റി മൊഴി നൽകിക്കൊണ്ടിരിക്കുമ്പോ ആര്യാടന് വീട്ടിൽ നടന്ന സംഭവം 10 കോടി രൂപയുടെ കച്ചവടമാ. 5, 2, 3 സി ആറിന്റെ ഇടപാടെന്ന് പറയുക. ഏതാ 5, 2 സി ആറായി, ബാക്കി 3 സി ആറിന്റെ എന്ന് പറയുന്നു. ആ 3 സി ആറ് വണ്ടിയെ കൊണ്ടുവരുന്നു. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടിരിക്കുക. ഇതൊക്കെ പുറത്തു പറയാൻ കൊള്ളുവോ? ശ്രീ പി സി ജോർജ്, ഇതൊക്കെ താങ്കൾ പറഞ്ഞില്ലെങ്കിൽ സരിതയെ പോലുള്ളവർ പറയേണ്ട നാണക്കേട് ഒരു പക്ഷെ കേരളം കേൾക്കേണ്ടി വരും. ദാ ഇപ്പോൾ നോക്കൂ, ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രിയുടെ മകൻ ഇടപെടുന്നു, സർക്കാരിന് ഒരു രൂപയും നഷ്ടം വന്നിട്ടില്ല എന്ന് വീമ്പ് പറഞ്ഞ മുഖ്യമന്ത്രിക്കേറ്റ ഏറ്റവും വലിയ പ്രകരം, സർക്കാരിന് നഷ്ടം വന്നിരുന്നു. ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിലാണ് അനർട്ടിന്റെ ആ അട്ടിമറികൾ, ആ ടെൻഡർ അട്ടിമറികൾ നടത്തിയതെന്ന് സരിത പറയുന്നു. 3 എണ്ണി എണ്ണി പറയാവുന്ന കാര്യങ്ങളുണ്ട്. സത്യത്തില് അപമാന ഭാരം കൊണ്ട് തിരസ് കുനിയാത്ത ഒരു മലയാളിയും കേരളത്തിലുണ്ടാവില്ല. ഇന്ന് ഡൽഹിയിൽ നിന്ന് ഇന്ത്യ എക്സ്പ്രസിന്റെ റിപ്പോർട്ടറെ വിളിച്ചത് ഞാൻ എന്താ അങ്ങോട്ട് മറുപടി പറയുന്നത്? മലയാളിയാ ഞാനൊക്കെ, എങ്ങനെ ഇനി കേരളത്തോട്ട് വരും, വരണമെന്ന് എന്നോട് ചോദിച്ചു. ഒന്ന് ആലോചിച്ചേ, ഈ രാജ്യത്തിന് ഇന്ന് ഇന്ന് ഹിന്ദുവിന്റെ എഡിറ്റോറിയലുമുണ്ട്. ശ്രീ പി സി ജോർജ്, ഒരു കാര്യം കൂടി, അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ്, അതായത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഒന്നും ടീം സോളാർ നടത്തിയത് പുറത്തു വന്നിട്ടില്ല എന്ന് സരിത തന്നെ
കൺഫസ് ചെയ്യുന്നു. അതിനെ പ്രശ്നം ഇവിടെ എന്താ നടക്കുന്നത്? ടീം സോളാറിന്റെ ഇടപാടിൽ സരിത എവിടെ നിന്നൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ടോ? ആ കാശ് ആർക്ക് അവർക്ക് തിരിച്ചു കിട്ടണ്ടേ? ആ പ്രശ്നം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണമെങ്കിൽ സരിത ആരുടെ കൊടുത്തു? ഇന്ന് നേരത്തെ പോകണമെന്ന് സരിത കമ്മീഷനിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ 14 മണിക്കൂർ തികച്ചും ലാഘവത്തോടെ നുണ പറയാൻ തനിക്കാവില്ല എന്ന് കമ്മീഷന് ബോധ്യമായല്ലോ എന്നുകൂടി സരിത പറഞ്ഞു വെച്ചിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രിക്കിട്ട് 14 മണിക്കൂർ മുഖ്യമന്ത്രി മൊഴി നൽകിയതിനെ കുറിച്ചാണ് സരിത പറയുന്നത്. അത് തനിക്ക് നുണ പറയാനാകില്ല. കേരള മുഖ്യമന്ത്രിക്ക് ഇതിൽ പരം അപമാനമുണ്ടോ? എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? എന്തോ ഒരു കഷ്ടകാലം. ഈ രാജ്യത്തിന്റെ ഗതി, രാഷ്ട്രീയ നേതാക്കന്മാരുടെ മാന്യത മുഴുവൻ പോയി. ഇത് എങ്ങനെ മുന്നോട്ട് പോകും എനിക്കറിയത്തില്ല. ഇതൊക്കെ മറുപടി പറയാൻ ആരെക്കൊണ്ട് പറ്റും? ഈ KPC പ്രസിഡന്റ് യാത്ര നിർത്താത്ത എന്താ? നാണക്കേട് കൊണ്ട് തല കൂപ്പിട്ട് മനുഷ്യൻ നടക്കല്ലേ? സത്യത്തിൽ ഒന്ന് ആലോചിച്ചേ. ഞാൻ എന്റെ ദുഃഖവും പ്രതിഷേധവും ശക്തമായി രേഖപ്പെടുത്തും. അതേക്കൊണ്ട് ഒന്നും പറയുന്നില്ല. ശ്രീ പി സി ജോർജ്, ഈ ഘട്ടത്തിൽ തന്നെ നമുക്കൊരു കാര്യം കൂടി ചോദിക്കാം. അതായത് ഇന്ന് സ്വകാര്യ അപ്പീൽ മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദ് നൽകിയിരിക്കുകയാണ്. ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ച് തന്നെ കിട്ടാൻ ചില അസാധാരണവും അസ്വാഭാവികവുമായ നീക്കം ഇന്ന് നടത്തി. വെള്ളിയാഴ്ചയായി ഇന്ന് നിയമപരമായി ഒരുപാട് പ്രാധാന്യമുണ്ട് ആ ദിവസത്തിന്, തിങ്കളിനും വെള്ളിക്കും തൊട്ടടുത്ത ദിവസങ്ങളിൽ അവധിയായതുകൊണ്ട് അങ്ങനെ ചില അസാധാരണ നീക്കങ്ങൾ നടത്തി എന്ന വിവരവും വരുന്നു. എന്ത് പ്രതികരണം ശ്രീ പി സി ജോർജ്? അത് ഒരു കാര്യം ഞാൻ പറയാം. ഹൈക്കോടതി വിവരമായി അധികാരമുള്ള കോടതിയാണ്. റിട്ട് അധികാരമുള്ള കോടതി എന്നതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ നീക്കങ്ങളെ ആദരവോടുകൂടി തന്നെ കാണുന്നു. പക്ഷേ ഹൈക്കോടതി ജഡ്ജിമാർ ഇട്ടധികാരമുള്ള അസാധ്യമായ കഴിവുകളുള്ള അധികാരങ്ങളുള്ള ഒരു സ്ഥാപനം, പ്രകടന സ്ഥാപനം എന്ന നിലയിൽ ജനങ്ങളെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വിധി പറയാതിരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് എന്റെ അഭിപ്രായത്തിൽ. കാരണം സുപ്രീംകോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അഴിമതി കേസിൽ യാതൊരു കാരണവശാലും സ്റ്റേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ സ്റ്റേ കൊടുക്കാൻ പാടില്ല. ജസ്റ്റിസ് ഉബൈദി എന്താ സ്റ്റേ കൊടുത്തില്ലെന്ന് നോക്കുമ്പോ കൊടുത്തോ? പക്ഷേ കീഴ്ക്കോടതി വിധി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇന്നത്തെ സംഭവം എന്നറിയില്ല. കാരണം ഇന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ രജിസ്ട്രാറുടെ തീരുമാനം വരുന്നതിന് മുമ്പേ ഉബൈദിന്റെ ബെഞ്ചിലേക്ക് ഹർജിക്കാർ നേരിട്ട് ചെല്ലുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ അഭിഭാഷകരും ആര്യാടൻ മുഹമ്മദിന്റെ അഭിഭാഷകരും നേരിട്ട് ചെന്നിട്ട് ഇന്ന് ഞങ്ങൾ ഒരു ഹർജി ഫയൽ ചെയ്യുന്നുണ്ട്, അത് ഇന്ന് തന്നെ പരിഗണിക്കാനാകുമോ എന്നൊരു അസാധാരണമായ അപേക്ഷ നൽകുന്നു. അങ്ങനെ ഉബൈദ് അക്കാര്യം അംഗീകരിക്കുന്നു. അതുകൊണ്ട് ഉച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ ഉബൈദിന്റെ ബെഞ്ചിൽ തന്നെ ഈ വാദം കേൾക്കേണ്ട ഒരു സാഹചര്യം ഒരുങ്ങി വരുന്നു. ഇത് വളരെ അസാധാരണമായിട്ടാണ് നിയമവൃത്തങ്ങൾ കാണുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? ചായക്കട ചെന്നിട്ട് ഒരു ബോണ്ടായും ഒരു ഒരു സുഖീനും കൊടുക്കൽ എടുത്തോ, അതിന്റെ കാശ് എന്ന് പറയാന്ന് പറയുന്നുള്ള ഇടപാടാണോ ഹൈക്കോടതി? ഇതൊക്കെ അപമാനമാണ്. അതാണ് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ, താങ്കൾ നേരത്തെ നിരീക്ഷിച്ചതുപോലെ, ഈ അഴിമതി നിരോധന നിയമപ്രകാരം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ ലംഘിക്കുന്നു ഈ കേസിൽ. നേരത്തെ ബാബുവിന് വേണ്ടി അനുകൂലമായ നടപടി ഉണ്ടാകുന്നു. ലാവലിനുമായി ബന്ധപ്പെട്ട CBI കോടതിയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നടപടി, ഉപഹർജി അംഗീകരിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നു. ഇതൊക്കെ ജസ്റ്റിസ് ഉബൈദിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞോട്ടെ. സരിതയുടെ കാര്യത്തിൽ നേരത്തെ പോകണമെന്ന സരിതയുടെ ആവശ്യത്തിന്മേൽ കമ്മീഷൻ കക്ഷികളുടെ അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത് 14 മണിക്കൂറോളം നുണ പറയാൻ തനിക്ക് ആകില്ല എന്നത് വ്യക്തമായല്ലോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ പരിഹസിച്ച സരിത മൊഴി നൽകുന്നതിന്റെ പേരിൽ തനിക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്കിന്ന് നേരത്തെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. നേരത്തെ പോകണമെന്ന സരിതയുടെ ആവശ്യത്തിന്മേൽ കക്ഷികളുടെ അഭിപ്രായം തേടുകയാണ് ഇപ്പോൾ ജസ്റ്റിസ് ശിവരാജൻ. തീർച്ചയായും സോളാർ കമ്മീഷനിൽ നടക്കുന്നതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് പീപ്പിൾ TV അതാത് നിമിഷം തന്നെ പ്രേക്ഷകർക്ക് കൈമാറുന്നത്. ശ്രീ പി സി ജോർജ്, താങ്കൾക്കും കേൾക്കാം. 14 മണിക്കൂർ എനിക്ക് നുണ പറയാനാകില്ലല്ലോ എന്ന് മുഖ്യമന്ത്രിയെ പരിഹസിച്ച് ഒളിയം പെയ്ത സരിത നേരത്തെ പോകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതേ സംബന്ധിച്ച് കമ്മീഷൻ മറ്റ് കക്ഷികളുടെ വിവരങ്ങൾ ആരായുകയാണ്. ശ്രീ പി സി ജോർജ്, താങ്കളുടെ പ്രതികരണം ആ പഴയ അപ്പീലിലേക്ക് തന്നെ എത്തിയാൽ, അതായത് അത്തരത്തിൽ ഒരു ജസ്റ്റിസിലേക്ക് തന്നെ ഈ കേസ് പരിഗണിക്കണം എന്നതിനു വേണ്ടി അസാധാരണമായ നീക്കം നടത്തുന്നു, എങ്ങനെയാണ് താങ്കൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഇതിനോട് പ്രതികരിക്കുന്നത്? ചീഫ് വിപ്പ് ആയിരുന്ന ആൾ കൂടിയാണ് താങ്കൾ. ചില സ്വകാര്യ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇനി തിങ്കളാഴ്ച വന്നാൽ പോരെ എന്ന് കമ്മീഷനിൽ ഇപ്പോ സരിത ചോദിച്ചിരിക്കുക.
തീർച്ചയായും ശ്രീ പി സി ജോർജ് ചില സ്വകാര്യ ആവശ്യങ്ങൾ ഉള്ളത് കൊണ്ട് തിങ്കളാഴ്ച വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതെ അതെ തിങ്കളാഴ്ച വന്നാൽ പോരെ എന്ന് സരിത സോളാർ കമ്മീഷനോട് അനുമതി ചോദിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളാണ് പി സി ജോർജ്. പി സി ജോർജ് താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? കേൾക്കുന്നില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ പി സി ജോർജ്, ഇത്തരം ഓരോ അപ്ഡേഷനും ഞങ്ങൾ അതാത് നിമിഷം കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് വിവരങ്ങൾ ഹാഫ് സ്ക്രീനിലും വിവരങ്ങളായും ഇടപെട്ട് പറയുന്നത്. താങ്കൾക്കും കേൾക്കാം, പ്രേക്ഷകർക്ക് നൽകുകയും ചെയ്യുകയാണ്. ഇനി നമുക്ക് അപ്പീലിന്റെ വിഷയത്തിലേക്ക് വന്നാൽ ഇങ്ങനെ ഒരു അസാധാരണ നീക്കം എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നു? തീർച്ചയായും ശ്രീ പി സി ജോർജിനെ കേൾക്കാം, പക്ഷേ തിരിച്ചു പറയുന്നത് കേൾക്കാനാകുന്നില്ല, ചില സാങ്കേതികമായ പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. തീർച്ചയായും സോളാർ കമ്മീഷന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് തന്നെ പോകാം. എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ്, ഓരോ നിമിഷങ്ങളിലെയും വാർത്തകൾ സോളാർ കമ്മീഷനിൽ പുരോഗമിക്കുന്നത് അതാത് നിമിഷം തന്നെ ഞങ്ങളുടെ സംവിധാനങ്ങളിലൂടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. പ്രേക്ഷകരെ, ഏറ്റവും പുതിയതായി സരിത അവധി ചോദിച്ചിരിക്കുകയാണ്. മീൻസ് തിങ്കളാഴ്ച ശ്രീ രാജീവ്, അതായത് സരിത എന്താണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഒരിക്കൽ കൂടി? അതായത് ഇന്ന് കുറച്ച് നേരത്തെ പോകേണ്ട സ്വകാര്യമായ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ട് തിങ്കളാഴ്ച വന്നാൽ പോരെ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കമ്മീഷൻ അക്കാര്യത്തിൽ കക്ഷികളുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും സരിത ലൈംഗികമായി തനിക്ക് ഏർപ്പെടേണ്ടി വന്ന ആരോപണങ്ങളെ സംബന്ധിച്ചും ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ ഒന്ന് തുടങ്ങിവെച്ചു. എം എൽ എമാരും എം പിമാരും അടക്കമുള്ളവരുമായി തനിക്ക് ഉയരേണ്ടി വന്ന ലൈംഗികമായ ആരോപണങ്ങളെ സംബന്ധിച്ച് നിർണായകമായ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ സ്വകാര്യതയിലേക്ക് പോകുന്നു എന്നതുകൊണ്ട് ഈ ഘട്ടത്തിൽ അതിലേക്ക് പോകുന്നില്ല എന്നാണ് ഇന്ന് മൊഴിയിൽ സരിത പറഞ്ഞത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് ഇന്ന് സരിതയുടെ മൊഴിയിലൂടെ പുറത്തെത്തുന്നത്. അതായത് സർക്കാരിന് നഷ്ടം വന്നിട്ടില്ല എന്ന പ്രധാനപ്പെട്ട എന്ന ചോദ്യത്തിൽ സരിതയുടെ ആവശ്യത്തിനോട് സർക്കാർ അഭിഭാഷകൻ എതിർത്തിരിക്കുകയാണ്. സരിതയ്ക്ക് നേരത്തെ പോയി മാധ്യമങ്ങളിൽ സർക്കാരിനെതിരെ സംസാരിക്കാൻ ധാരാളം സമയമുണ്ടല്ലോ എന്ന് അഭിഭാഷകൻ ചോദിച്ചിരിക്കുകയാണ്. അതായത് സരിത ഇവിടെ ഇരിക്കട്ടെ എന്നാണ്, അതിനാൽ സരിതയുടെ ആവശ്യം അംഗീകരിക്കരുതെന്ന് സർക്കാർ അഭിഭാഷകൻ ഇപ്പോൾ കമ്മീഷനോട് പറഞ്ഞിരിക്കുകയാണ്. അതായത് കക്ഷികളിൽ നിന്ന് എതിർപ്പ് വരുന്നു എന്നർത്ഥം. തീർച്ചയായും സർക്കാർ അഭിഭാഷകന്റെ ആ നീക്കവും മറുപടി പറച്ചിലും ഒക്കെ പ്രേക്ഷകർ കൂട്ടി വായിക്കട്ടെ. തീർച്ചയായും നിർണായകമാണ് ഈ നിമിഷത്തിൽ ഉള്ള കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നത്തെ ദിവസം മൂന്നാം പക്കം, വെളിപ്പെടുത്തലിന്റെ മൂന്നാം പക്കത്തിൽ സരിത പറയുന്നത് എന്ത് എന്ന് ഇത് അതാത് നിമിഷം തന്നെയാണ് പ്രേക്ഷകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യം തന്നെ വെളിപ്പെടുത്തിയത്. റെന്യൂവൽ കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സംഘമുണ്ടാക്കുകയും അതിൻ്റെ പേരിൽ കോടികളുടെ തട്ടിപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു. ഇതിന് ചാണ്ടി ഉമ്മൻ കൂടി പങ്കാളിയായിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്ന നിർണായകമായ അഴിമതിയിലെ തട്ടിപ്പിലെ വിവരം നമ്പർ വൺ. നമ്പർ ടു, മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നു. സർക്കാരിന്റെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന സമീപനമാണ് സരിതയുടേത്, അതുകൊണ്ട് സരിതയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കരുത്, മാധ്യമങ്ങളുമായി സംസാരിക്കാനാണ് സരിത നേരത്തെ പോകുന്നത് എന്ന തരത്തിലുള്ള വാദങ്ങളാണ് സർക്കാരിന്റെ അഭിഭാഷകൻ സോളാർ കമ്മീഷനിൽ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, എന്തായാലും സരിത വാദം സരിതയുടെ വിസ്താരം തുടരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല. മൊഴിയെടുക്കൽ തുടരണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മൊഴിയെടുക്കൽ തുടരാനാണ് സാധ്യത എന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ സരിതയുടെ ശാരീരികാവസ്ഥ സംബന്ധിച്ചായിരിക്കും ഇനി കമ്മീഷൻ ആരായാൻ സാധ്യത. അതനുസരിച്ച് സരിതയ്ക്ക് സരിത ശാരീരികാവസ്ഥ മെച്ചപ്പെട്ട രീതിയിലാണെങ്കിൽ മൊഴിയെടുക്കൽ തുടരാൻ കമ്മീഷൻ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും വളരെ നിർണായകമായ മുഹൂർത്തങ്ങളിലൂടെയാണ് വരുന്നത്. സർക്കാർ അഭിഭാഷകന്റെ വാദത്തെ സരിത ഖണ്ഡിച്ചു, താൻ ആരെയും മുൾമുനയിൽ നിർത്തുന്നില്ലെന്ന് സരിത ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ സർക്കാരിന് മുൾമുനയിൽ നിർത്തേണ്ട പരിപാടി തനിക്കില്ല എന്നുകൂടി സരിത കമ്മീഷന് മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് സർക്കാരിന്റെ അഭിഭാഷകൻ, അതായത് സർക്കാർ ഭയപ്പെടുന്നു സരിത മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനെ എന്നത് കൂടിയാണ് ഏറ്റവും. ഇന്നത്തെ പ്രത്യേക സാഹചര്യം കണക്കിലെടുക്കണം അജിംഷാദ്, കാരണം
ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ റിന്യൂവബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എവിടെ എത്തി, അതിന്റെ സാഹചര്യങ്ങൾ ഇനി ചിലപ്പോൾ സരിത വെളിപ്പെടുത്താൻ സാധ്യത മാധ്യമങ്ങൾക്ക് മുമ്പിലായിരിക്കും. അതുപോലെ ചാണ്ടി ഉമ്മന്റെ ബന്ധങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയാൻ സരിത തയ്യാറെടുത്തിരിക്കാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സർക്കാർ ഇത്ര പെട്ടെന്ന് പോകേണ്ട, മൊഴിയെടുക്കൽ തുടരണം എന്ന ആവശ്യം ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ ശക്തമായ തെളിവ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ മറ്റു കാര്യങ്ങൾ അടിയിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൂടി സർക്കാർ അഭിഭാഷകൻ മനസ്സിൽ കണ്ടിരിക്കാം. സർക്കാരിൻ്റെ പ്രത്യേകിച്ചും ഭരണത്തലവൻ മുഖ്യമന്ത്രിയുടെ മകൻ്റെ കാര്യമാണ്, മകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൃത്യമായി തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അജിംഷാദ്, അപ്പീൽ പരിഗണിക്കാനായി ഉത്സുകമായ നീക്കം നടക്കുന്നു എന്ന് നിയമപരമായ വൃത്തങ്ങൾ പോലും സൂചിപ്പിക്കുന്ന സാഹചര്യം, മുഖ്യമന്ത്രിക്കും ആര്യാടനുമെതിരെ രാഷ്ട്രീയ കേരളം ഒന്നാകെ പ്രതിഷേധത്തിൻ്റെ നിഴലിലേക്കെത്തുന്നു. ദ ഹിന്ദു പോലെയുള്ള ദേശീയ ദിനപത്രങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കുന്നതാണ് അഭികാമ്യം എന്ന രീതിയിൽ എഡിറ്റോറിയൽ എഴുതുന്നു. മലയാളത്തിലെ പൊതുവെയുള്ള എല്ലാ പത്രങ്ങളും അത്തരത്തിൽ രാജി പ്രഖ്യാപനം നടത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ചാണ്ടി ഉമ്മനെ കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തെത്തുന്നത്. ഈ സാഹചര്യത്തിൽ സരിത മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനെ സർക്കാർ ഭയപ്പെടുന്നു, അങ്ങനെയാണോ ശ്രീ രാജീവ് കൂട്ടി വായിക്കേണ്ടത്? തീർച്ചയായും ഇന്നത്തെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട് റിന്യൂവബിൾ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപവത്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലുള്ള വിവരം കൂടി നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം. സോളാറിലെ സരിതയുടെ അപ്ഡേഷൻ നൽകുന്നതോടൊപ്പം തന്നെ സ്ക്രീനിൽ നമുക്ക് ലൈവായ ദൃശ്യങ്ങൾ സഹിതമുള്ള സെക്രട്ടേറിയറ്റിലേക്ക് DYFIയുടെ പ്രതിഷേധ മാർച്ച് എത്തുന്നു. പ്രതിഷേധ മാർച്ചിന് നേരെ ജലപീരങ്കി കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു പോലീസ്. ഇന്നലത്തെ അതിക്രമത്തിന്റെ തുടർച്ച തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നതെന്ന് DYFI നേതാക്കന്മാർ അടക്കം ആരോപിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ഒരു നിമിഷത്തേക്ക് വേണമെങ്കിൽ അത് ഫുൾ സ്ക്രീൻ നൽകാം. ഇപ്പോൾ നമ്മൾ നൽകുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട്ടുള്ള പ്രതിഷേധമാണ്. DYFIയുടെ കോഴിക്കോട് DYFI പ്രവർത്തകർ കോഴിക്കോട് നടത്തുന്ന പ്രതിഷേധങ്ങളാണ്. ഒരു കാര്യം കൂടി ശ്രദ്ധയിലേക്ക് എത്തുമ്പോൾ, സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമാണ് DYFIയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോഴിക്കോട് നടത്തുന്ന DYFIയുടെ പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാത്തിച്ചാർജ് നടത്തുകയാണ്. ശ്രദ്ധിക്കുക, ഉമ്മൻചാണ്ടിയുടെയും ആര്യാടൻ മുഹമ്മദിന്റെയും എല്ലാ ഔദ്യോഗിക പരിപാടികളും പ്രതിഷേധത്തെ തുടർന്ന് റദ്ദാക്കിയിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇന്ന്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് DYFIയുടെ മാർച്ച് കോഴിക്കോട് പുരോഗമിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അലയടിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും DYFIയുടെ മാർച്ച് എത്തുന്നു. അങ്ങനെ സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധമാണ്. കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയതായി എത്തുന്നത്. ലാത്തിച്ചാർജ് നടത്തുന്നു പോലീസ്, കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു കോഴിക്കോട് പ്രതിഷേധക്കാർക്ക് നേരെ. ഏറ്റവും പുതിയ കഥകൾ, ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങളായി എത്തിക്കുന്നു. ആവശ്യം സോളാർ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ സരിതയുടെ വിസ്താരം തുടരും. നാളെയും മറ്റന്നാളും സിറ്റിംഗ് ഇല്ല. ഇന്നത്തെ സിറ്റിംഗ് അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് സർക്കാർ അഭിഭാഷകന്റെ വാദം സോളാർ കമ്മീഷൻ തള്ളിയിരിക്കുകയാണ്. ഓരോ സംഭവവും ആധികാരികമായി പറയാനാണ് താൻ സമയമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ തനിക്ക് കൂടുതൽ സ്ട്രെസ് വരുന്നുണ്ട്. ഈ സ്ട്രെസ് കാരണം ക്ഷീണമുണ്ട്, വിശ്രമിക്കാൻ അനുവദിക്കണമെന്നാണ് സരിതയുടെ ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സോളാർ കമ്മീഷൻ ഇന്നത്തെ സിറ്റിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വിസ്താരം തുടരും. നാളെയും മറ്റന്നാളും സിറ്റിംഗ് ഇല്ല. അജിംഷാദ്, തീർച്ചയായും അങ്ങനെയെങ്കിൽ സർക്കാർ അഭിഭാഷകൻ ഭയപ്പെട്ടതുപോലെ തന്നെ സരിത അല്പസമയത്തിനകം സോളാർ കമ്മീഷൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങും. തീർച്ചയായും അത് നമുക്ക് ലൈവായി നൽകാനാകും എന്നും കൂടി പ്രതീക്ഷിക്കുന്നു ശ്രീ രാജീവ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. സോളാർ കമ്മീഷന്റെ മൂന്നാം പക്കത്തെ സരിതയുടെ വെളിപ്പെടുത്തലുകൾ ഏറ്റവും സമഗ്രമായി പുരോഗമിക്കുകയാണ്. അതാത് നിമിഷത്തെ വിവരങ്ങൾ സഹിതം നൽകുകയാണ് പീപ്പിൾ TV നൽകിക്കൊണ്ടിരിക്കുന്നു. അതായത് ചാണ്ടി ഉമ്മനെതിരെയുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ, അനർട്ടുമായി ബന്ധപ്പെട്ട സർക്കാരിന് നഷ്ടം വരുത്തിയതിന്റെ കഥകൾ, സാമ്പത്തിക ഇടപാട്, ടീം സോളാർ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിച്ചിട്ടില്ല സർക്കാർ എന്നതിന്റെ വിവരം, സർക്കാരിന് നഷ്ടം വരുത്തി എന്നതിന്റെ വിവരം, സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി സരിതയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മുഖ്യമന്ത്രി 2 ദിവസത്തിനുള്ളിൽ റീസർവേ ശരിയാക്കി കൊടുത്ത കാര്യം, അങ്ങനെ ആഴത്തിലും പരപ്പിലും ഉള്ള വിവരങ്ങൾ കൂടിയാണ് സോളാറിൽ മൂന്നാം പക്കം സരിതയുടെ വെളിപ്പെടുത്തലിലൂടെ പുറത്തെത്തുന്നത്. ഏറ്റവും ഒടുവിൽ അവധി ചോദിച്ചു സരിത മുഖ്യമന്ത്രിയെ പരിഹസിക്കുക കൂടി ചെയ്തു. 14 മണിക്കൂർ തനിക്ക് 14 മണിക്കൂർ തനിക്ക് തുടർച്ചയായി കള്ളം പറയാൻ അറിയില്ലല്ലോ എന്ന് മനസ്സിലായില്ലേ എന്ന് സരിത ചെറിയൊരു അവധി ചോദിച്ചുകൊണ്ട് സോളാർ കമ്മീഷന് മുന്നിൽ സമീപിച്ചു. ഈ നിമിഷം സർക്കാർ അഭിഭാഷകൻ ഇടപെട്ട് പറഞ്ഞത് കൗതുകകരമാണ്. സരിത പുറത്തിറങ്ങിയാൽ, സരിതയെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്, പുറത്തിറങ്ങിയാൽ മാധ്യമങ്ങളുമായി സംസാരിക്കും അത്രേ, സർക്കാരിനെ കുറിച്ച് അപകീർത്തികരമായ കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കും അത്രേ എന്നുകൂടിയാണ് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞത്. പക്ഷേ സോളാർ കമ്മീഷൻ ആ വാദങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ട്
സരിതയെ രണ്ടു ദിവസത്തെ സിറ്റിംഗ് ഇല്ല, സരിതയ്ക്ക് തിങ്കളും ചൊവ്വയും മാത്രം മൊഴി നൽകാനായി എത്തിയാൽ മതിയെന്ന് സോളാർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദാ സമഗ്രമായ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. കോഴിക്കോട്ട് ഒപ്പം തിരുവനന്തപുരത്തേക്കും ഡിവൈഎഫ്ഐയുടെ മാർച്ച്, ഒരറ്റത്ത് കോഴിക്കോട്, മറുവശത്ത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച്, ഇതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോഴിക്കോട് റിയാസ് അടക്കമുള്ള നേതാക്കന്മാർ പോലീസുമായി സംസാരിക്കുന്നു. തീർച്ചയായും തുടങ്ങിയവർ ആണ് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്ത് വലിയ മാർച്ച് തന്നെയാണ്, ജനനിബിഡമായ ഒരു പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി അലയടിക്കുന്നത് എന്ന് വേണം ദൃശ്യങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായും ഡിവൈഎഫ്ഐ ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ, ഇന്നലെ നടത്തിയതുപോലെയുള്ള ഒരു തുടർച്ച തന്നെയാണ് ഇന്ന് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് തോന്നുന്നു. തീർച്ചയായും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടക്കുകയാണ്, ഡിവൈഎഫ്ഐയുടെ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക്, തിരുവനന്തപുരത്തേക്ക്. തത്സമയ ദൃശ്യങ്ങൾ മാർച്ചാണ് ഇപ്പോൾ കണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ണീർവാതക പ്രയോഗം പോലീസ് നടത്തി കഴിഞ്ഞു. അവിടെ മാധ്യമപ്രവർത്തകർക്ക് പോലും നിൽക്കാനാകാത്ത ഒരു അവസ്ഥയാണ് അവിടെ. വീണ്ടും വീണ്ടും അത്തരം സ്ഫോടന ശബ്ദങ്ങളാണ് പ്രേക്ഷകർ കാണുന്നതും കേൾക്കുന്നതും. ഇന്നലത്തെ പോലെ തന്നെ സമാനമായ രീതിയാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. പ്രതിഷേധം സമാധാനപരമായി തന്നെയാണ് ദൃശ്യങ്ങൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. സമാധാനപരമായി തന്നെയായിരുന്നു പുരോഗമിക്കുന്നത്. മുദ്രാവാക്യങ്ങൾ വിളിച്ച് ആര്യാടൻ മുഹമ്മദിനും മുഖ്യമന്ത്രിക്കുമെതിരെ സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ ഈ രണ്ട് മന്ത്രിമാരും മുഖ്യനും ഊർജമന്ത്രിയും രാജിവെക്കണം എന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തി സമാധാനപരമായി റാലി നടത്തുകയായിരുന്നു. തീർച്ചയായും ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ജീവൻ അവിടെ നിന്നും തത്സമയം ചേരുന്നു. ജീവൻ, എന്താണ് കാണുന്നത്? തത്സമയ ദൃശ്യങ്ങളിൽ കാണുന്നു ഗ്രനേഡ് പ്രയോഗിച്ചിരിക്കുന്നു പോലീസ് യുവജനങ്ങൾക്ക് നേരെ. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ജീവൻ? സുന്ദരമാനൂർ, കേരളമെമ്പാടും യുവജന രോക്ഷം വ്യാപിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ച്. ഇപ്പോൾ മാർച്ചിന് നേരെ ഇപ്പോൾ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചിരിക്കുന്നത്. പോലീസ് 3 റൗണ്ട് ഗ്രനേഡുകൾ പ്രയോഗിച്ചു കഴിഞ്ഞു, പക്ഷേ യുവജനങ്ങൾ പിന്മാറാൻ പാടില്ല. അവർ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സ്വരാജിന്റെ നേതൃത്വത്തിൽ യുവജനങ്ങൾ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച്. ഇപ്പോൾ പോലീസ് ആദ്യ റൗണ്ട് ചെറിയ തോതിൽ ജലവീരങ്കി പ്രയോഗിച്ചെങ്കിലും പിന്നീട് രണ്ട് ഗ്രനേഡുകൾ യുവജനങ്ങൾക്ക് നേരെ പ്രയോഗിച്ചു. മാർച്ചുമായി ഇപ്പോൾ യുവജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുകയാണ്. സെക്രട്ടേറിയറ്റിൽ നിന്നും യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പോകുന്ന ഭാഗത്താണ് യുവജനങ്ങൾ കൂട്ടത്തോട് കൂടി നിൽക്കുന്നത്. നേതാക്കന്മാർ ഒന്നടങ്കം ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിലുണ്ട്. ബാരിക്കേഡ് മറികടക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പോലീസ് ഏതാണ്ട് പിൻവാങ്ങി നിൽക്കുകയാണ്. ഇപ്പം പോലീസിന്റെ ജലപീരങ്കി ഉപയോഗിക്കുന്ന വാഹനം വരും ചുരക്കാർക്ക് നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഏത് നിമിഷവും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. സംഭവ സ്ഥലത്ത് ഒന്നടക്കം ഷെല്ലുകളുടെയും ഒപ്പം കണ്ണീർ വാതക ഷെല്ലുകൾ പൊട്ടിത്തെറിച്ച് വല്ലാത്ത പുകപടലം പടർന്നിരിക്കുകയാണ്. ഇപ്പോൾ നേതാക്കന്മാർക്ക് നേരെ ഭാഗത്തേക്ക് നേരെ ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിക്കുന്നവരായി, ഒപ്പം ജലപീരങ്കി പ്രയോഗിക്കുന്നവരായി. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു, ബാരിക്കേഡിലേക്കാണ് ഇപ്പോൾ ബാരിക്കേഡിന് പുറമെ ഇത്തരത്തിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നത് വളരെ അസാധാരണമായ ഒരു സന്ദർഭമാണ്. ഇപ്പോൾ പോലീസുകാരെ അതിരൂക്ഷമായ കല്ലൂരും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വരുന്നു. രണ്ടാമത്തെ സ്റ്റൺ ഗ്രനേഡ് പ്രയോഗിച്ചു. ഇപ്പോൾ വീണ്ടും ഗ്രനേഡുകൾ പ്രയോഗിച്ചിട്ടുള്ള ലക്ഷ്യത്തിലാണ്. ഏത് നിമിഷം എന്തും സംഭവിക്കുന്ന നിമിഷങ്ങളാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. നേതാക്കന്മാരെ ഒരു ചെറിയ പിൻ പോയിന്റിനുള്ളിൽ
ഇട്ടുകൊണ്ട് ഇപ്പോൾ കണ്ണീർ വാതകം വരുമ്പോൾ അതിനോടൊപ്പം തന്നെ പ്രവർത്തകർ തിരിഞ്ഞ് കല്ലെറിയുകയും ചെയ്യുന്നു. അവരുടെ കയ്യിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട് പോകുമ്പോൾ എട്ടാമത്തെ ഗ്രനേഡ് തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. സമരക്കാരും പോലീസും അനുരൂക്ഷമായ യുദ്ധസമാനമായ അവസ്ഥ എന്ന് പറയേണ്ടതായി വരുന്നു. അജിംഷാം, അതായത് ജീവൻ ഇന്ന് രാവിലെ ക്ലിഫ് ഹൗസിൽ വെച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതിഷേധങ്ങളെ എങ്ങനെ അടിച്ചമർത്താം എന്നതിന്റെ സൂചനകളും ചർച്ചകളുമായിരുന്നു നടന്നത് എന്നായിരുന്നു വാർത്തകൾ പുറത്തെത്തിയത്. ഒരു പക്ഷേ അത് ശരിവെക്കുന്നതാണോ ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമാധാനമായി നടത്തിയ പ്രതിഷേധങ്ങൾക്കെതിരെ പെട്ടെന്ന് ഇത്തരത്തിൽ ഗ്രനേഡ് പ്രയോഗിക്കുന്നത്? ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ജീവൻ എങ്ങനെയാണ് ഫീൽഡിൽ നിന്നും അത് വിവരിക്കുമ്പോൾ? തീർച്ചയായും നേരിട്ട് പോലീസുമായ ഒരു ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എങ്കിൽ പോലും ഇതിനുള്ളിൽ ഒരുപക്ഷെ നേതാക്കന്മാരുടെ സ്ഥിതിയാണ് ഇപ്പോൾ ഏറെ ഇതായി നിൽക്കുന്നത്. കാരണം പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചുകൊണ്ട് പ്രവർത്തകർ പുറകിലേക്ക്